ഹലോ മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ചോദിക്കാറുള്ള പോലെ തന്നെ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗൈസ് ആർ സ്റ്റേയിങ് ഹെൽത്തി, ഹാപ്പി, മോട്ടിവേറ്റഡ്, ബ്ലെസ്ഡ് ആൻഡ് ഫിയർലെസ്. അപ്പോൾ അവസാനത്തെ ഫിയർലെസ് ഞാൻ കുറച്ച് സ്ട്രെസ് ചെയ്താണ് പറഞ്ഞത്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്ക് നല്ലവണ്ണം പേടിയുണ്ട്. എക്സാം വരികയാണ്, ജെ എക്സാമിനേഷൻ ആകെ 13 ദിവസമേ ഉള്ളൂ, നല്ല പേടിയുള്ള സമയമാണെന്നറിയാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ പേടി ഉള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിൽ പലരും ഊഹിച്ചു വെച്ചിരിക്കുന്നൊരു സംഭവമുണ്ട്. അതായത് ജെയി എക്സാമിനേഷൻ, ആക്ച്വൽ എക്സാമിനേഷന് ഇനി നമ്മൾ പഠിക്കാത്ത ഭാഗത്ത് നിന്നൊക്കെ വരുമോ? അതായത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്തു, വൺ ഷോട്ട് സീരീസ് കാണുന്നുണ്ട്, റിവിഷൻസ് നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം, അയ്യോ, ഞാൻ പഠിക്കാത്ത എന്തോ ഒരു ഭാഗമുണ്ട്. അതെന്തായാലും ജയിക്ക് വരും, അതെന്താണെന്ന് എനിക്കും അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കുറേ ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന സംഭവം. അതായത് ഒരാവശ്യമില്ലാത്തൊരു പേടി. അതായത് അവിടെ ഇവിടെ ആൾക്കാർ അതും ഇതും പറയുമ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോസും ലെക്ചേഴ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ, ഇത്രയൊക്കെ കിട്ടിയാലും ഇത്രയൊക്കെ ഉണ്ടെങ്കിലും വേറെ എന്തൊക്കെയോ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ എല്ലാവരുടെയും ഉണ്ട്, എനിക്കറിയാം, ഉറപ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എൻ്റെ കോളേജ് കാലത്ത് നടന്നൊരു കഥയാണ്. ഇപ്പോൾ കോളേജിൽ ഞാൻ ബിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലുണ്ടായിരുന്നു, അതായത് നാടകത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മൈം ക്ലബ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ക്ലബ്ബിൽ എനിക്ക് ഭാഗ്യവശാൽ ജോയിൻ ചെയ്യാൻ പറ്റി. ഈ മൈം ക്ലബ്ബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബേസിക്കലി ബിറ്റ്സി നടക്കുന്ന വലിയ വലിയ ഫെസ്റ്റുകൾ, ബിറ്റ്സി നടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റ് ഒയാസിസ്, അതേപോലെ തന്നെ സ്പോർട്സ് ഫെസ്റ്റ്, ടെക്നിക്കൽ ആൻഡ് സ്പോർട്സ് ഫെസ്റ്റ്, ഇവിടെയൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. അതായത് ഇവരുടെയൊക്കെ ഇനോഗ്രേഷൻ സെറമണീസിൽ പെർഫോം ചെയ്യുന്ന ക്ലബ്ബാണ്. അപ്പോൾ ഈ ഒയാസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ എന്താ പറയുക, കോളേജ് ഫെസ്റ്റ്സ് ആണ് ബിറ്റ്സ് പിലാനി നടക്കുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഫസ്റ്റ് ഇയറിൽ ഈ ക്ലബിലേക്ക് നമ്മുടെ ഒരു ജൂനിയർ ജോയിൻ ചെയ്തു. അപ്പോൾ അസാമാന്യ എന്താ പറയുക സ്റ്റേജ് പെർഫോമൻസ് ആണ്. അതായത് നമ്മളൊക്കെ കണ്ണ് തള്ളിപ്പോവും, അത്രയും നല്ല സ്റ്റേജ് പെർഫോമൻസ് ആണ് പുള്ളിയുടെ. അതായത് പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, അതായത് എന്താ പറയുക, നമ്മളൊക്കെ കൈയടിച്ചു പോവും, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോവും, അത്ര നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ ഈ പ്രോഗ്രാം അടുത്ത ദിവസം, അതായത് പ്രോഗ്രാം നടക്കാൻ പോകുന്ന ദിവസം, പുള്ളിക്കാരനിങ്ങനെ എന്താ പറയുക, നമ്മൾ സ്റ്റേജ് റിഹേഴ്സൽ നടത്തുമല്ലോ, സ്റ്റേജ് റിഹേഴ്സൽ നടത്തുമ്പോൾ, അതായത് സ്റ്റേജിലേക്ക് പോയിട്ട് ആക്ച്വലി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ പുള്ളിയുടെ ഒരു താളം ഉണ്ടല്ലോ, സ്റ്റേജിലുള്ള ഒരു താളം, അത് മിസ്സിംഗ് ആയിരുന്നു. അതായത് പുള്ളിക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് അടിച്ചു, ഇത് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇത്രയും നാൾ അസാമാന്യമായിട്ട് പെർഫോം ചെയ്തൊരാൾ എന്തോ ഒരു പണി പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്ത് പുള്ളി പറഞ്ഞു, അയ്യോ, എനിക്കാകെ പേടിയാണ്, അതായത് നാളെയാണ് പെർഫോമൻസ്, 10,000-2,000 പേര്, അത്രയും വലിയ സ്റ്റേജാണ്, 10,000-2,000 പേര്, അതും ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് വന്ന, കോളേജിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് എല്ലാവരും ഓഡിയൻസ് ആയിട്ടുണ്ടാവും, ഫാക്കൾട്ടീസ് ഉണ്ടാവും, വലിയ വലിയ ഗസ്റ്റ് ഉണ്ടാവും, ചീഫ് ഗസ്റ്റ് ഉണ്ടാവും, സെലിബ്രിറ്റീസ് ഉണ്ടാവും, ഇവരുടെയൊക്കെ മുമ്പിൽ പെർഫോം ചെയ്യണം. അതും ആദ്യത്തെ പെർഫോമൻസായി മൈൻ ക്ലബിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പെർഫോമൻസാണ്, ആദ്യത്തെ പെർഫോമൻസാണ് എപ്പോഴും വരാറ്. ഒരു മൈൻ ക്ലബ് ഉണ്ട്, ഒരു ഡാൻസ് ക്ലബ് ഉണ്ട്, ഇവരുടെ മെയിൻ പെർഫോമൻസാണ് മെയിനായിട്ട് നടക്കാറ്. അപ്പോൾ പുള്ളിക്കാകെ ഒരു താളം തെറ്റൽ. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു, അത് കുഴപ്പമില്ലടാ, അത് സ്വാഭാവികമാണ്, നാളെ പെർഫോമൻസ് ഉള്ളത് കൊണ്ടാണ്. പക്ഷേ എന്നിട്ടും പെർഫോമൻസിൻ്റെ അന്ന്, ആ ദിവസവും, അതായത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ ആ ഒരു പാളിച്ച, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാര്യം പുള്ളി ഏറ്റവും വലിയ മെയിൻ റോളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനായി, ഈശ്വര, ഇതിപ്പോൾ പണി വാളുമോ? ഇത് കണ്ടിട്ട് നമ്മുടെ ഒരു സീനിയർ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് ശരിക്കും എന്താ പ്രശ്നം? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇത്രയും വലിയൊരു സ്റ്റേജിൻ്റെ മുമ്പിൽ, ഞാൻ കുഞ്ഞുനാളിലൊക്കെ സ്കൂളിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതായത് ചെറിയൊരു ഓഡിയൻസിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ ചെയ്യുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഇത്രയും വലിയൊരു സ്റ്റേജാണെന്നുള്ളത് ഞാൻ അറിഞ്ഞതേയില്ല. പുള്ളി ആ ഒരു ആ സ്റ്റേജിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, 10,000-2,000-3,000 പേരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പോണു എന്നുള്ളത് പുള്ളി ഒന്ന് ഉള്ളിൽ കണ്ടപ്പോൾ ഒന്ന് താളം തെറ്റി. അപ്പം ഇത് കേട്ടുകൊണ്ടിരുന്ന സീനിയർ പറഞ്ഞു, ഞാൻ അന്ന് കേട്ടൊരു അഡ്വൈസാണ് പുള്ളി പറഞ്ഞ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത്രയും നാൾ ചെയ്തത് അതിഗംഭീരമായിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, അടിപൊളിയായിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതിൽ കൂടുതൽ ഒന്നും സ്റ്റേജിൽ വരാനില്ല, ഇനി അഥവാ വന്നാൽ തന്നെ ആ സ്റ്റേജിൽ ഓഡിയൻസിനെ
കണ്ണുകൊടുക്കാതെ ആ സ്റ്റേജ് ഇപ്പോൾ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജിൻ്റെ ഈ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് നല്ല ബ്രൈറ്റ് ലൈറ്റ് അടിക്കും, നല്ല വെളിച്ചം വരും. അതായത് ബേസിക്കലി ഓഡിയൻസിന് നമ്മളെ കാണാനായിട്ട് നിങ്ങൾ കണ്ടു കാണും സ്റ്റേജ് പെർഫോമൻസിൽ സ്റ്റേജിൻ്റെ മുമ്പിൽ ലൈറ്റ് ഉണ്ടാവും, പെർഫോമേഴ്സിൻ്റെ അടുത്തേക്ക് ലൈറ്റ്, ആ ലൈറ്റിലേക്ക് നോക്കിയാൽ മതി. അപ്പം ആ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ബേസിക്കലി ഓഡിയൻസിൻ്റെ മുഖമൊന്നും കാണില്ല, ഓഡിയൻസിൻ്റെ കയ്യടിയും ഇതൊക്കെ കേൾക്കാം, പക്ഷെ ഓഡിയൻസിന് മുഖം കാണില്ല. അപ്പം തന്നെ നിന്നെ ടെൻഷൻ ഒന്ന് കുറയും. അതായത് ബേസിക്കലി ഒന്നുമില്ല, മുമ്പിൽ ഒന്നുമില്ല എന്ന പോലെ പെർഫോം ചെയ്യാം. അതായത് ഇത്രയും നാൾ നീ പ്രാക്ടീസ് ചെയ്യായിരുന്നല്ലോ, അതേപോലെ തന്നെ ഇതിനും വലുതൊന്നുമില്ല, പ്രാക്ടീസ് നടക്കുമ്പോഴുള്ള അതേ ഓഡിയൻസ് ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓഡിയൻസിനെ മൊത്തമായിട്ട് കാണാതിരിക്കാൻ നീ മുമ്പിലുള്ള വെളിച്ചം ഒന്ന് നോക്കുക. ആ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ബേസിക്കലി ഓഡിയൻസിനെ മൊത്തമായിട്ട് ആ 10,000-2,000 പേരെ ഒരുമിച്ച് കാണാൻ പറ്റില്ല ആ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട്. ഇവൻ ആക്ച്വലി അത് ഫോളോ ചെയ്തു, സത്യം പറഞ്ഞാൽ ഞാനും അത് ഫോളോ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ബേസിക്കലി നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ ഓഡിയൻസിനെ കാണുന്നില്ല എന്നറിയുമ്പോൾ തന്നെ ആ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ ഓഡിയൻസിനെ കാണില്ല ആ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ബേസിക്കലി ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാക്ടീസ് ചെയ്തതും എല്ലാം നല്ല ഫ്ലോയിൽ വരും, നല്ലൊരു താളത്തിൽ വരും. ഇവനത് അങ്ങനെ തന്നെ പ്രാക്ടിക്കലാക്കി അത് അടിപൊളിയായിട്ട് ആ പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ ആ ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് അവനായിരുന്നു. ഞാനിതിവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇതേപോലത്തെ ഒരു വലിയൊരു സ്റ്റേജാണ്, ബേസിക്കലി ജെ ഇ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു എക്സാമിനേഷനാണ്, അല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്സാമിനേഷൻസ് ആണ്. നിങ്ങൾ പലരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആവശ്യമില്ലാത്തൊരു പേടി ഉള്ളിൽ വെച്ചിട്ടുണ്ട്, ഈശ്വര ഞാനിനി ഞങ്ങളൊന്നും വിചാരിക്കാത്ത എന്തോ നടക്കാൻ പോകുന്നുണ്ട് ആ ജെ ഇ എക്സാമിനേഷന്, ഞങ്ങളൊന്നും പഠിക്കാൻ ഞാനൊന്നും കാണാത്ത ഏതോ ഭാഗത്തുനിന്ന് എന്തായാലും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഞാൻ എന്താ പറയുക എനിക്കുള്ള മെറ്റീരിയൽസിൽ നിന്ന് ഇല്ലാത്ത ഏതോ ഒരെണ്ണം വരാനിരിക്കുന്നുണ്ട്. മക്കളെ ഇതൊക്കെ വെറുതെയാണ്, ഈ പേടിയൊക്കെ വെറുതെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആസ് എ സൈലം ഫാക്കൾട്ടി എനിക്ക് പറയാം, നിങ്ങൾക്ക് കിട്ടിയ മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടിയ ടീച്ചിങ്ങും സോഴ്സസും എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, അതിലെ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണടച്ച് ആലോചിച്ചാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ജെഇഇ മെയിൻസ് എക്സാമിനേഷന് വേണ്ട എല്ലാം പ്രൊവൈഡഡ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് റിവിഷനും വൺ ഷോട്ടും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം എല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, ഇതിൽ കൂടുതൽ ഒന്നും നിങ്ങൾ മിസ്സ് ചെയ്തിട്ടില്ല, ദർ ഇസ് നത്തിങ് ദാറ്റ് യു ഹാവ് മിസ്ഡ് മനസ്സിലാക്കുക. ആൻഡ് സ്റ്റിക്ക് ടു ദ പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ പോകുന്ന പോലെ തന്നെ അടുത്ത 13 ദിവസവും പോവുക മക്കൾ, ആവശ്യമില്ലാത്ത പേടി ഉള്ളിൽ വെച്ച് നടക്കരുത്. ഇതിൽ കൂടുതൽ ഒന്നും ജെഇ ചോദിക്കുക, ജെഇ വിൽ സ്റ്റിക്ക് ടു ദ സിലബസ്, ജെഇ മീൻസ് എന്തായാലും സിലബസിനൊപ്പത്തെ പോവുള്ളൂ. നിങ്ങൾക്കുള്ള മെറ്റീരിയൽസും നിങ്ങൾക്കുള്ള സോഴ്സസും എല്ലാം ആവശ്യത്തിനുള്ളതാണ്, ആവശ്യത്തിന് അധികമുള്ളതാണെന്ന് പോലും ഞാൻ പറയുന്നില്ല, ആവശ്യത്തിനുള്ളതാണ്. അതിൽ മാത്രം ആൻഡ് ബിലീവ് ഇൻ ദാറ്റ്, ബിലീവ് ഇൻ ദാറ്റ് മെറ്റീരിയൽ, ബിലീവ് ഇൻ വാട്ട് യു ഹവ് ലേൺഡ്, ബിലീവ് ഇൻ യുവർസെൽഫ് ആൻഡ് ട്രസ്റ്റ് ദ ജെഇ എക്സാമിനേഷൻ. ആ ജെഇ എക്സാമിനേഷനെ വിശ്വസിക്കുക, അതിനെ അവിശ്വസിക്കരുത്. അതായത് അതെന്തോ എനിക്ക് പണി തരാൻ ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കരുത്. നിങ്ങൾ പഠിച്ച പോലെ നിങ്ങൾ പെർഫോം, ഇത്രയും നാളെ എങ്ങനെ പെർഫോം ചെയ്തോ അതേപോലെ തന്നെ അവിടെ പോയി പെർഫോം ചെയ്യാൻ നോക്കുക. ആ സ്റ്റേജിൽ എൻ്റെ ജൂനിയർ ആ വെളിച്ചം നോക്കി നിന്ന് ഓഡിയൻസിനെ അവോയ്ഡ് ചെയ്ത പോലെ നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നോക്കി നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഫിയർ അവോയ്ഡ് ചെയ്യുക മക്കളെ. അത് ഇറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്. അത് ജെഇ എക്സാമിനേഷൻ മാത്രമല്ല, നിങ്ങൾ ഏതൊരു എക്സാമിനേഷൻ എടുത്താലും നിങ്ങൾക്കറിയാം എക്സാമിനേഷൻ ഹാളിലും കയറുന്നതിന് മുമ്പ് ഒരു 5-6 പേരൊരു വട്ടം കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതുവഴി പോകുന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതിന് എത്തുന്നത് അയ്യോ അത് ഞാൻ പഠിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. ഇത് ആവശ്യമില്ലാത്ത എന്താ പറയുക കുറേ നോയ്സ് നിങ്ങളുടെ ചുറ്റുമുണ്ട്, ആവശ്യമില്ലാത്തതല്ല, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ജെഇ സിലബസിന് വേണ്ടതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കാതെ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആ പേപ്പർ കിട്ടുമ്പോൾ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സംഭവം ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പം അത് ഓർത്തിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരം മെസ്സേജസ് കിട്ടാൻ സ്റ്റുഡൻസിൽ നിന്ന്, സാർ ഞാൻ എനിക്ക് തോന്നണു ഞാൻ എന്തൊക്കെയോ മിസ്സിങ് ആണെങ്കിൽ കുറേ ലാഗിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ച് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സ്റ്റുഡൻറ്റ് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, സാർ എനിക്ക് കുറേ പോർഷൻസ് ഞാൻ മിസ്സിങ് ആണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നപ്പോൾ അവൻ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സാമ്പിളായിട്ട് ഞാൻ 2-3 ചോദ്യങ്ങളും ചോദിച്ചു, അതിൻ്റെ ഉത്തരം അവൻ തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ നിനക്ക് എന്താണ് ബേസിക്കലി, നീ എന്താണ് മിസ്സായത്? അവൻ പറഞ്ഞു, അയ്യോ സാർ അറിയില്ല, എന്തോ മിസ്സായ പോലെ, എന്തോ മിസ്സായ പോലെ, എന്തോ മിസ്സായ പോലെ.
അല്ലേ ഉള്ളൂ മക്കളെ, ദാറ്റ് ജസ്റ്റ് എ നോയിസ്, അതൊരു പേടി മാത്രമാണ്, അതാദ്യം മനസ്സിലാക്കുക. സോ അഗെയിൻ ഞാൻ എടുത്തു പറയുന്നു, ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ഇൻ യുവർസെൽഫ്, ട്രസ്റ്റ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് ട്രസ്റ്റ് ദ ജി എക്സാമിനേഷൻ. നിങ്ങൾ എന്തായാലും ക്രാക്ക് ചെയ്തിരിക്കും മക്കളെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത പേടി വേണ്ട, പേടിയൊക്കെ കുറച്ച് ഉണ്ടാവും, എന്തായാലും അതെന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഞാൻ നാളെ ഒരു എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ എനിക്കും പേടി ഉണ്ടാവും, പക്ഷേ ആവശ്യമില്ലാത്ത പേടി അത് വേണ്ട. ഓക്കെ മക്കളെ, സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളെല്ലാവരും ക്രാക്ക് ചെയ്യും മക്കളെ, എൻ്റെ പൊന്നുമക്കളെ എല്ലാവരും, വിൽ ഓൾ ബി ക്രാക്കിംഗ് ദി എക്സാമിനേഷൻ. അതിനൊരു വലിയ ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ ബൈ.